ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആകണം എന്നതിന് പലർക്കും മാതൃകയാണ് സുരേഷ് ഗോപി. മലയാളികൾക്ക് എന്ത് ആവശ്യം വന്നാലും ഓടിയെത്തുന്ന രാഷ്ട്രീയ നേതാവും സിനിമാക്കാരനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ നന്മയെ ആത്മാർത്ഥതയോടെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്താറുമുണ്ട്. ഇപ്പോഴതാ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ നിഷേധിച്ച ഭിന്നശേഷിക്കാരന് സഹായവുമായി എത്തുകയാണ് അദ്ദേഹം. 1 ലക്ഷം രൂപയാണ് സുരേഷ് ഗോപി ഈ കുടുംബത്തിന് നൽകിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പരവൂർ സ്വദേശിയായ എസ് ആർ മണിദാസിനാണ് സുരേഷ് ഗോപിയുടെ സഹായം ലഭിച്ചത്. 1 ലക്ഷം രൂപ മണിദാസിന്റെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിച്ചുവെന്നും ആവശ്യമെങ്കിൽ 1 ലക്ഷം രൂപ കൂടി നൽകുമെന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആ അമ്മയ്ക്ക് സർക്കാർ ഈ തുക തിരികെ കൊടുക്കുമെങ്കിൽ കൊടുത്തോട്ടെ, പക്ഷേ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാനുള്ള ഒരു കൈത്താങ്ങാണ് ഞാൻ നൽകിയത്. ആ അമ്മയുടെ അവസ്ഥ ഞാൻ കണ്ടതാണ്. രാവിലെ 11 മണിയോടെയാണ് ഞാനിത് അറിഞ്ഞത്. അപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ച് പണം അയക്കാൻ രാധികയോട് പറഞ്ഞു. ഇനിയൊരു 10 വർഷത്തേക്ക് കൂടി പെൻഷന്റെ രൂപത്തിൽ 1 ലക്ഷം രൂപ ആ അമ്മയ്ക്ക് ലഭിക്കണമെങ്കിൽ അതും ഞാൻ നൽകാൻ തയ്യാറാണ്. ഇതാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. പറ്റിയാൽ മണിദാസിനെ സന്ദർശിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷമാണ് മണിദാസിന് ക്ഷേമ പെൻഷൻ നൽകുന്നത് സർക്കാർ നിർത്തിയത്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ അധികമുണ്ടെന്ന് പറഞ്ഞായിരുന്നു സർക്കാർ ഇത് നിഷേധിച്ചതും. എന്നാൽ മരുന്ന് വാങ്ങാൻ ഉൾപ്പെടെ ഈ പെൻഷൻ തുകയാണ് കുടുംബം ഉപയോഗിച്ചത്. പെൻഷൻ നിഷേധിച്ചതിന് പിന്നാലെ കഴിഞ്ഞ 13 വർഷമായി വാങ്ങിയ പെൻഷൻ തുക മുഴുവനും തിരികെ അടയ്ക്കണമെന്നായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ധനവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ്. സർക്കാർ സ്കൂളിലെ തയ്യൽ അധ്യാപികയായിരുന്ന അമ്മയ്ക്ക് ലഭിക്കുന്ന പെൻഷൻ മാത്രമാണ് മണിദാസിന്റെ കുടുംബത്തിലെ ഏക ആശ്രയം. മകൻ ഇത്രയും കാലം കിട്ടിയ പെൻഷൻ തുക മുഴുവൻ മരുന്ന് വാങ്ങാനായി ചെലവഴിച്ചുവെന്നും ഈ തുക തിരികെ നൽകണമെങ്കിൽ കിടപ്പാടം വിൽക്കണമെന്നുമായിരുന്നു മണിദാസിന്റെ അമ്മ കെ സുധാമണി ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. 27-കാരന മണിദാസിന് സംസാരശേഷിയില്ല. ഇതുൾപ്പെടെ 5 തരം വൈകല്യങ്ങളാണ് മണിദാസിനുള്ളത്. ഈ മണിദാസിനാണ് ഇപ്പോൾ സർക്കാർ ക്ഷേമ പെൻഷൻ പോലും നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. അതേസമയം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും 25,000 കോടി രൂപയുടെ ആനുകൂല്യം പിടിച്ചുവെച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യമായാണ് 10 ലക്ഷത്തോളം ജീവനക്കാർക്കും പെൻഷൻകാർക്കുമെതിരെ ഇത്രയും നിഷ്ഠൂരമായ സമീപനം സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. 50 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ നൽകിയിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാണ് ഈ കൊടും വഞ്ചനയെങ്കിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കേരളീയം നടത്തുന്നതടക്കമുള്ള ആർഭാടത്തിനും ദുർച്ചെലവിനുമൊന്നും ഒരു കുറവുമില്ല. ഇഷ്ടക്കാരെയെല്ലാം ഇഷ്ടം പോലെ കുത്തിത്തിരികുകയും പാർട്ടിക്കാർക്ക് അഴിമതി നടത്താൻ എല്ലാ സൌകര്യങ്ങളും ചെയ്തു കൊടുക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത്. സർക്കാർ സേവനങ്ങളെല്ലാം അമിതമായ ഫീസും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അന്യായ നികുതിയുമാണ് ഇവർ ഈടാക്കുന്നത്. 2019 നടപ്പാക്കിയ ശമ്പള പരിഷ്കരണത്തിന്റെ ഒരു ഗഡു പോലും 4 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ നൽകിയിട്ടില്ല. കഴിഞ്ഞ ഏപ്രിലിൽ നൽകേണ്ട ആദ്യത്തെ ഗഡു മാറ്റിവെച്ചതിന് പിന്നാലെ ഒക്ടോബറിൽ നൽകേണ്ട രണ്ടാമത്തെ ഗഡുവും ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത വർഷം ലഭിക്കേണ്ട 3-4 ഗഡുക്കളും അനിശ്ചിതത്തിലാണ്. 5 ഗഡു DA ഇപ്പോൾ കുടിശ്ശികയാണ്. കേന്ദ്ര സർക്കാർ ആകട്ടെ ജീവനക്കാരുടെ DA ഒക്കെ കൃത്യമായിട്ടാണ് നൽകുന്നത്. സർക്കാർ ജീവനക്കാർക്ക് 3 വർഷമായി ലീവ് സറണ്ടറുമില്ല. 1000-ലേറെ പെൻഷൻകാർ കുടിശ്ശിക കിട്ടാതെ മരണപ്പെടുകയാണ്. ഇതൊന്നും തന്നെ സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കുന്നില്ല. 1600 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന പാവപ്പെട്ടവരുടെ കാര്യവും ഇതിലേറെ കഷ്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.